ക്രമം കാണിച്ചവർക്ക് എതിരെ ഹർബിയായ കാഫർ ഇസ്ലാമിൻ്റെ യുദ്ധം പ്രഖ്യാപിച്ച കാഫർ ആ അങ്ങനെയുള്ളവരോട് യുദ്ധം ചെയ്യാം അത് പവിത്ര മാസങ്ങളിലല്ല എങ്കിൽ അവർ മുമ്പ് ചെയ്തൊരു അതിക്രമത്തിൻ്റെ ബേസിലും യുദ്ധം ചെയ്യാം പക്ഷേ പവിത്ര മാസങ്ങളിൽ ഉള്ള വ്യത്യാസം എന്താണ് അവർ മുമ്പ് ചെയ്തൊരു അതിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല ഈ മാസങ്ങളിലായിട്ട് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ അവർ തുടങ്ങിയാണ് തുടങ്ങുന്നത് അവരാണെങ്കിൽ എന്ത് നിങ്ങളെന്ത് ചെയ്യണം പ്രതികരിക്കണം അതിനെ അതായത് ഇസ്ലാമിനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒന്നായി നശിക്കപ്പെടും നശിപ്പിക്കപ്പെടില്ലേ മനസ്സിലായില്ലേ അതാണ് കാര്യം അപ്പൊ അങ്ങനെ ഉള്ള ആ നിരോധനം പവിത്രമാസങ്ങളിലുള്ള നിരോധനം നിലവിലുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അത് അത് മൻസുഖാണെന്നൊരു കൂട്ടർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഏഹ് പക്ഷേ അവർ പറയുന്നത് കാരണങ്ങൾ അതിന് ത്യായിഫിൽ നബിസ് അല്ലാസം ത്വായഫ്കാരെ വളഞ്ഞു എന്നുള്ള ഒരു വിഷയം ഹദീസ് പറയുന്നുണ്ട് അതേപോലെ ഇതിൽ ഖാത്തുലുൽ കാഫത്തൻ എന്ന് പറഞ്ഞു വലാ തദ്രിമൂഫി ഹിന്ന അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ നെഫ്സുകളോട് അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ ശേഷം ഖാത്ത് ഉൽ മുഷിഖന കാഫമായി ഖാത്തലു ലഖം കാഫാൽ അള്ളാഹ് പറഞ്ഞത് എന്നുള്ളതാണ് ന്യായം മനസ്സിലായി ഇനി മറ്റൊരഭിപ്രായം ഉള്ളത് ഒരു ഹറാമി ഇനി മറ്റൊ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ പവിത്രത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് എന്താണ് തഹരീം അതായത് യുദ്ധം നിഷിദ്ധം ആണ് എന്ന വിധി ആ വിധി ഹുക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു മൻസൂഹ് അല്ല എന്നത് മനസ്സിലായില്ലേ അതിന് കുറേ ആയത്തുകൾ തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട് ഒന്നാമത്തെ ഇത് സൂറത്തിൽ മായുധ അഞ്ചാം വചനം അത് നമുക്ക് പറയാം ആയത്ത് ഫുള്ളായിട്ട് പറയാം സൂറത്തിൽ മായുധ മനസ്സില രണ്ടാം രണ്ടാം വചനം സൂറത്തിൽ മായുധ രണ്ടാം വചനം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تحلوا شعائر الله ولا الشهر الحرام ولا الشهر الحرام ولا الهدي ولا القلائد ولا آمين البيت الحرام ولا امين البيت الحرام يبتغون فضلا من ربهم ورضوانه واذا حللتم فاصطادوا ولا يجرمنكم شنان قوم ان صدوكم عن المسجد الحرام ان تعتدوا وتعاملوا على البر والتقوى ولا تعاملوا على الاثم والعدوان <S preach miracle> ും നിങ്ങൾ അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ അനാദരിക്കരുത് നിങ്ങൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അനാദരിക്കരുത് ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ പ്രതീകങ്ങൾ ഉണ്ടാവും നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പട്ടാൾക്കാർക്ക് ഒരു യൂണിഫോം ഇന്ത്യ നമ്മൾ ഇന്ത്യ രാജ്യത്തിൽ ഇന്ത്യയ്ക്ക് ഒരു ദേശീയ പതാകയുണ്ട് ആ പതാകയെ ഒരാൾ ചവിട്ടി താഴ്ത്തിയാൽ ചവിട്ടി ചവിട്ടിയാൽ ആ ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയാണ് കണക്കാക്കുക അല്ലേ ഷഹാഇർ അടയാളം ചിഹ്നം ചിഹ്നം എന്ന് പറഞ്ഞാൽ കവി കവിതയാണ് പദ്യം ഷിയാർ അടയാളം ഷിയാറിൻ്റെ ജമ ബഹുവചന രൂപമാണ് ഷഹാഇർ എന്താണ് തുഹില്ലു ോ അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അവമതിക്കരുത് അപമാനിക്കരുത് മനസ്സിലായില്ല ഷഹറുൽ ഹറാമിനെ മാസങ്ങളെയും നിങ്ങൾ എന്തു ചെയ്യരുത് പവിത്രമാസങ്ങളിൽ ഒന്നിനെയും അനാദരിക്കരുത് ഷഹർ ഹറാം സിങ്കുലർ ആയിട്ടാണ് പറയുന്നത് അതായത് പവിത്ര മാസങ്ങളിൽ യുദ്ധം ഹറാമായ മാസങ്ങൾ പവിത്ര മാസങ്ങളിൽ ഒന്നിനെയും നിങ്ങൾ അനാദരിക്കരുത് ഇനി ഹദിയ ഹദിയ ഹദീനെ നിങ്ങൾ അനാദരിക്കരുത് ഹദി എന്ന് പറഞ്ഞാൽ ബലി മൃഗത്തെ അനാദരിക്കരുത് ഉദുഹിയക്ക് ഉദുഹിയക്കുള്ള മൃഗം അപ്പോൾ അതിനെ ആദരിക്കണം ഉദുഹിയക്കുള്ള മൃഗത്തെ അനാദരിക്കാൻ പാടില്ല അതിന് വലിച്ചാഴ്ച്ച കൊണ്ടുപോകാനൊന്നും പാടില്ല അല്ലെങ്കിലും മൃഗങ്ങളെ ആൾക്കാരൊക്കെ കൊണ്ടുപോകുമ്പോൾ വലിച്ചാഴ്ച ഒന്നും കൊണ്ടുപോകുന്നത് ഇസ്ലാമിൽ നിയമരുദ്ധമാണ് ഏഹ് മൃഗങ്ങളോട് പരമാവധി കരുണ കാണിക്കണം ഭക്ഷണത്തിന് വേണ്ടി അവയോഗിക്കുന്നെങ്കിലും ശരി ഏറെ കൊല ഇത കൊല ഇതെന്ന് പറഞ്ഞ കിലാദ് തിലാതത്ത് എന്നൊക്കെ പറഞ്ഞതാണ് തിലാദ് തിലാദ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്താണ് ആ ആ മാഗ്യം കച്ചു പറഞ്ഞില്ലേ മാല കിലാദ് എന്താണ് മാല കലാ എന്ന് പറഞ്ഞാൽ ഈ പട്ട കഴുത്തിൽ പട്ടയിട്ടത് ജീവികൾ മൃഗങ്ങൾ

ഹറാമിലേക്ക് വരുന്നവരെ എന്ത് ചെയ്യരുത് അവരെ അവമതിക്കരുത് ഉപദ്രവിക്കരുത് എങ്ങനെയുള്ളവർ അവർ അള്ളാഹുവിന്റെ ഗേഹത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ട് ശ്രേഷ്ഠ അനുഗ്രഹം അവരുടെ റബ്ബിങ്കിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി തൃപ്തി റുദിയും എന്നർത്ഥം തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ അനുഗ്രഹം കാക്ഷിച്ചുകൊണ്ട് ബൈത്തുൽ ഹറാമിലേക്ക് വരുന്നവരെ അവരെ എന്തു ചെയ്യരുത് ഉപദ്രവിക്കരുത് ഏഹ് അവരെ അവമതിക്കരുത് ഇനി നിങ്ങൾ തഹലുലായി കഴിഞ്ഞാൽ അതായത് ഇഹ്റാമിൽ നിന്ന് ഹജ്ജ് ഉംറ ചെയ്യുന്നതിൻ്റെ പ്രഥമം എന്താണ് തുടങ്ങുന്നത് ഇങ്ങനെ ഇഹ്റാം കെട്ടിയിട്ടാണ് തുടങ്ങുന്നത് അല്ലേ നമ്മൾ നിസ്കാരത്തിൽ നിസ്കാരം തുടങ്ങുന്നത് എങ്ങനെ നിയത്തോടു കൂടി തെക്കുബീറത്തുൽ അപ്പൊ തെക്കി അക്ബർ എന്ന് പറഞ്ഞോടു കൂടി മറ്റുള്ളതെല്ലാം പിന്നെ പോയി ഇഹ്റാം പിന്നെ നിസ്കാരത്തിലാണ് നമുക്ക് മറ്റുള്ളതൊക്കെ മറ്റുള്ള ചിന്തകളൊന്നും പിന്നെ പാടില്ല തെക്കുബീറത്തുൽ ഇഹ്റാം അല്ലേ അപ്പോൾ അതേപോലെ ഇഹ്റാം എവിടെയുണ്ട് ഇഹ്റാം കെട്ടുക െ ഹജ്ജിന് അപ്പൊ ആ ഇഹ്റാം കെട്ടിയിട്ട് പിന്നെ അതിന് തഹലുരാകെന്ന് പറയും ഹജ്ജല്ലാം കഴിഞ്ഞിട്ട് തഹലുരാകാം തഹലുൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫസ്വാദൂ നിങ്ങൾക്ക് പിന്നെ വേട്ടയാടാം അപ്പോൾ വേട്ടയാടുന്നത് അതുവരെ പാടില്ല ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ വേട്ടയാടൽ അനുവദനീയം അല്ലേ നിങ്ങൾ കുറ്റവാളികാരുത് അവരുത് ഇങ്ങനെ നിങ്ങൾ പ്രേരിതർ ആകരുത് എങ്ങനെ മിൻ ഒരു സമൂഹത്തോടുള്ള ഒരു സമുദായത്തോടുള്ള നിങ്ങളുടെ ശത്രുത വൈരാഗ്യം മിൻ വൈരാഗ്യം എങ്ങനെ അൻ സൂക്കും അനിൽ മസ്ജിദുൽ മസ്ജിദ്ൽഹറാം നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞതുകൊണ്ട് അതായത് മുസ്ജിക്കുകൾ മസ്ജിദുൽ ഹറാമിൽ പോകുന്നതിൽ നിന്ന് മുസ്ലിങ്ങളെ വിലക്കിയിരുന്നു പണ്ട് അത് കാരണം അവരോട് ഒരു ശത്രുത ഉണ്ടാവും ഒരു വൈരാഗ്യം ഉണ്ടാവും ആ വൈരാഗ്യം അൻ താഴ്ത്തതുക നിങ്ങളെ അതിക്രമം പ്രവർത്തിക്കുന്നതിന് പ്രേരിപ്പിക്കരുത് അപ്പോൾ മുഷരിക്കുകളോട് അതിക്രമം പ്രവർത്തിക്കരുത് എന്നർത്ഥം ശരി മുഷരിക്കുകളോട് അവർ നിങ്ങളെ പണ്ട് ഈ മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നതിനെ തടഞ്ഞവരായിരുന്നു തടഞ്ഞ ആളുകളാണ് എങ്കിൽ പോലും നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത് ആരോട് മുഷരിക്കുകളോട് അതിക്രമം പ്രവർത്തിക്കരുത് ശരി അല്ലേ ഏ അപ്പം നിങ്ങളെ മസ്ജിദുൽ ഹറാമിലേക്ക് വഴിമടക്കിയ ആ ജനങ്ങളോടുള്ള രോഷം കാരണം അവർക്കെതിരെ അത് അതിക്രമം പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിക്രമം പ്രവർത്തിക്കുന്നവരാകാൻ പാടില്ല മുസ്ലിങ്ങൾ നീതിപൂർവ്വം പ്രവർത്തിക്കണം ശരി നീതിപൂർവം ആയിട്ട് പ്രവർത്തിക്കണം നീതിയോടെ പ്രവർത്തിക്കണം ഇനി എന്താണ് പരസ്പരം സഹായിക്ക നിങ്ങൾ സഹായിക്കണം അലൽ ബിർറി എന്താണ് ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ബർവൻ കര ബർവൻ കര ബിർവൻ ഗുണം ബിർവൻ ആ നന്മ 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 ബുറൻ ഗോതമ്പ് ബുറ്രൻ ബുറൻ ഗോതമ്പ് ബർവൻ കര ബിർവൻ നന്മ ഗുണം ബുറു ഗോതമ്പ് അപ്പോ ഇവിടെന്താണ് താപരിപാലയിൽ ബിർറി ബിർ നന്മ ഗുണം നന്മയുടെ കാര്യത്തിൽ തക്കുവ ഭയഭക്തിയുടെ കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക നിങ്ങൾ അന്യോന്യം സഹകരിക്കുക ഏഹ് വരാരുമായും സഹകരിക്കാം നന്മയുടെ കാര്യത്തിൽ ആരുമായും സഹകരിക്കാം മുഷരിക്കാണെങ്കിലും നന്മ ചെയ്യുന്ന കാര്യത്തിൽ സഹകരിക്കാം അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു കള്ള് ഷാപ്പ് വരുന്നു ഏഹ് അപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളുമായി ചേർന്ന് അതിനെതിരെ സമരത്തിൽ മുസ്ലിങ്ങൾ രംഗത്ത് വരണം സെ അല്ലേ ഇവിടെ മുഷരിക്കുകളുമായിട്ട് ചേർന്നിട്ട് അതിനെതിരെ പോരാടണം അപ്പോൾ നന്മയുടെ കാര്യത്തിൽ എല്ലാവരുമായും സഹകരിക്കും വലാത്ത ആപനു അലൽ വൽ ഉദ്വാൻ പക്ഷെ എന്തു പാടില്ല വലാത്ത ആവനു നിങ്ങൾ സഹകരിക്കരുത് സഹകരിക്കരുത് ആരുമായും സഹകരിക്കരുത് എങ്ങനെ അലൽ ഇസ്മി വൽ ഉദ്വാൻ കുറ്റം പാപം വൽ ഉദ്വാൻ ശത്രുത ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആരുമായും അതിക്രമം കാണിക്കുന്ന കാര്യങ്ങളിൽ ആരുമായും സഹകരിക്കരുത് ആരുമായും സഹകരിക്കാൻ പാടില്ല പരസ്പരം സഹകരിക്കാൻ പാടില്ല അത്തരം വിഷയങ്ങളിൽ മനസ്സിലായില്ലേ ഏഹ് ഇനി വത്തക്കു നിങ്ങൾ നിങ്ങളെ ശക്തിയായി ശിക്ഷിക്കുന്നവനാണ് ശക്തിയായി അവന്റെ ശിക്ഷ കഠിനതരമാണ് ഏഹ് എന്റെ ശിക്ഷ കഠിനമുള്ളതാണ് കഠിനമായതാണ് ശക്തിയായത് من سورة البقرة نوجد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الشهر الحرام بالش... بالش... الشهر الحرام بالشهر الحرام والحرمات قصواص فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا أن الله مع المتقين ഹറാം 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 പവിത്ര മാസങ്ങൾ യുദ്ധത്തിന് വിലക്കപ്പെട്ട മാസത്തിൽ തന്നെ തിരിച്ചടിക്കണം എന്നർത്ഥം അത് പവിത്ര മാസമാണ് അപ്പോൾ യുദ്ധം ചെയ്യാൻ ഒരു കൂട്ടർ വന്നു മുസ്ലിങ്ങളോട് അപ്പോൾ മുസ്ലിങ്ങൾ എന്തു ചെയ്യും വിലക്കപ്പെട്ട ആ മാസത്തിൽ തന്നെ തിരിച്ച് അത് പ്രതികരിക്കണം മനസ്സിലായില്ലേ ഇനി പ്രതി അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യണം ഇനി അപ്രകാരം നിങ്ങന് അതയിക്കും അപ്പം ഇത് ഇനി ആരെങ്കിലും നിങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചാൽ അലൈഹി അപ്പോൾ അയാൾക്കെതിരിൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കുക ബിമിസ്ലിമാതാക്കും നിങ്ങൾക്കെതിരെ അക്രമം അതിക്രമം പ്രവർത്തിച്ചത് പോലെ കാരണം നിങ്ങൾക്കെതിരിൽ പവിത്രമാസങ്ങളിൽ അക്രമിക്കാൻ വന്നവരെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല കാരണം ഇതൊരു ഉമ്മത്തിൻ്റെ വിഷയമാണ് ഇസ്ലാമിൻ്റെ വിഷയമാണ് അപ്പോൾ എന്ത് ചെയ്യണം പ്രതികരിക്കണം അതിനെ പ്രതിരോധിക്കണം ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് അല്ലാതെ ഇന്ത്യയിൽ വാർത്തെടുക്കാൻ പറ്റില്ല മനസ്സിലെ ഇവിടെ നമുക്ക് ഇവിടുത്തേതായ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾക്ക് നിന്ന് മാത്രമേ പ്രവർത്തിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഒരു മുസ്ലിം നേതാവിൻ്റെ കീഴിൽ അലി സൈന്യം ഭട്ടാളം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവരോടുള്ള നിർദ്ദേശങ്ങളാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ ഏഹ് ഇനി അള്ളാഹുവിനെ സൂക്ഷിക്കുക ഭയപ്പെടുക ഇന്ന് മുത്താഹു മുത്തങ്ങളുടെ കൂടെയാണ് ഇപ്പം ഇവിടെ മുസ്ലിങ്ങളെ ആക്രമിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഓരോരുത്തരും അതിന് പ്രതികരിച്ച് അതിന് പ്രതികരിക്കാൻ ഇവിടുത്തെ ജനാധിപത്യ മാർഗത്തിൽ പ്രതികരിക്കാം അല്ലാതെ ഇവിടെ തിരിച്ചാക്രമിക്കാൻ പോയാൽ എന്താവും ഇവിടെ ആകെ അരാജകത്വമായിരിക്കും ശരി അല്ലേ അപ്പോൾ അതിന് ഇവിടെ പോലീസ് പട്ടാളം കാര്യങ്ങളൊക്കെ ഉണ്ട് നീതിന്യായവ്യവസ്ഥയുണ്ട് ഇവിടുത്തെ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങൾ പരമാവധി നമ്മൾ ചെയ്യാൻ പാടുന്നു ശരി ഏഹ് അല്ലാതെ വ്യക്തിഗത നിയമം കൈയ്യെടുക്കുന്ന അവസ്ഥ അരാജകത്വം സൃഷ്ടിക്കും കാരണം ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ആർക്കും വേണമെങ്കിലൊന്നും ചെയ്യാമല്ലോ ഏഹ് അപ്പോൾ അതിന് വ്യവസ്ഥാവിധമായ സംവിധാനങ്ങൾ ഉണ്ട് അത് പ്രകാരമേ ചെയ്യാൻ പാടും ഇനി വേറൊരാ سورة التوبة لي؟ لأنها أنسى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا انسلخ الأشهر الحرم فاقتل المشركين حيث وجدتموهم حيث وجدتموهم وخذوهم واحصروهم واقعدوا لهم كل مرصد فإن تابوا واقاموا الصلاة وآتوا الزكاة فخلوا سبيلهم فاذا الاشهر ും ഇനി പവിത്ര മാസങ്ങൾ തീർന്നു കഴിഞ്ഞാൽ മിസ്രാഹുൽ ഇസ്ലമയുമായി ഉണ്ടാക്കിയ സന്ധി ലംഘിച്ച മുഷ്രിക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരുടെ എന്ത് ചെയ്യാ ഫഖതുഖീന അപ്പോൾ പവിത്ര മാസങ്ങൾ പിന്നെ ഉരിക്കൽ അല്ലെങ്കിൽ അത് തീർന്നു കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യണം മുഷ്രിങ്കയുടെ ബഹുദൈവ വിശ്വാസികളെ യുദ്ധം ചെയ്യുക അവരെ വധിക്കുക അവരെ കാണുന്നിടത്ത് വെച്ച് കത്തിക്കുക എന്ന് പറഞ്ഞാൽ മുഷിഖന നബി എല്ലാ കാലത്തും വധിച്ചിട്ടില്ല നബിസുലഹി സ്വലമയുമായുള്ള സന്ധി ഉടമ്പടികൾ ലംഘിച്ച ഏഹ് യുദ്ധത്തിന് ഒരുങ്ങിയ അല്ലെ യുദ്ധത്തിന് പുറപ്പെട്ട യുദ്ധം ചെയ്ത ആ കക്ഷികളുമായിട്ടാണ് നബിസ്വല്ലാ വസ്ലമേ യുദ്ധം ചെയ്തിട്ടുള്ളത് ഹൈസു വജത്തും അവരെ കാണുന്നിടത്ത് വെച്ച് വാഹുഹും അവരെ പിടിക്കുക അവരെ ബന്ധനസ്ഥനാക്കി വാ സുറൂഹും അവരെ ഉപരോധിക്കുക അവരെ ഉപരോധിക്കുക നബിസ്വല്ലാഹു സ്വലമേക്കെതിരില് നബിസ്വലാസ്ലേക്കും അനുയായികൾക്കെതിരില് മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടവരായിരുന്നു വിഷ്ണിക്കുക സൈ അല്ലേ ഇനി ദൂരം കുല്ല മർസദ് പതിയിരിക്കുന്ന പതിയിരിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും അവർക്കെതിരെ നിങ്ങൾ പതിയിരിക്കുക അവരെ പിടിക്കുക അവരെ പതിയിരുന്ന് അവരെ പിടികൂടി വധിക്കുക ഓ മർസദ് എന്താണ് പതിയിരിക്കുന്ന സ്ഥലം സൂറത്തുൽ നമ്മൾ ഫിമിച്ചിട്ട് എന്തെ ഇന്ന റബ്ബക ലബിൽ റബക്കാ ലോ അല്ലേ എന്താണ് നിശ്ചയം താങ്കളുടെ റബ്ബ് നബിൽ ിർസ്വാദ് അവൻ പതിയിരിക്കുന്ന സ്ഥലത്ത് പതിയിരിക്കുന്നതാണ് ഇതാണ് പതിയിരിക്കുന്നത് പതിയിരിക്കുന്നതാണ് അള്ളാഹുക്കിങ്ങനെ പതിഞ്ഞിരുന്നിട്ട് വേണം ഏഹ് അങ്ങനെയല്ല അള്ളാഹ് സൂക്ഷ്മമായി എല്ലാ നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് അതിക്രമകാരികളുടെ അക്രമകാരികളുടെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത് അപ്പം അള്ളാഹുവിനെ ഭയപ്പെടണം സൂക്ഷിക്കണം എന്നർത്ഥം ഇനി അവർ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവൻ നിസ്കാരം നിലനിർത്തിയാൽ വാത്തബു ജക്കാത്ത അവർ സക്കാത്ത് കൊടുക്കാൻ സന്നദ്ധരായാൽ ഫഹല്ലൂ സബീലഹും എങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക ഇനി ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും അതിക്രമകാരികളായ ആളുകളോടാണ് യുദ്ധം ചെയ്യാനുള്ള കല്പനയുള്ളൂ സൈലേ ഏഹ് ഇനി അങ്ങനെയുള്ള അതിക്രമകാരികളായ ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾ തന്നെ ആ യുദ്ധത്തിനിടയിൽ അവർ ഇസ്ലാം സ്വീകരിച്ചാൽ അല്ലെങ്കിൽ അവർ നിസ്കാരം നിലനിർത്താൻ പശ്ചാത്തപിച്ച് മടങ്ങി വരാൻ തയ്യാറായാൽ അപ്പം ആ ഇവനിപ്പോൾ യുദ്ധത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നൊന്നും പറഞ്ഞു പോട്ടെ എന്ത് ചെയ്യുന്നു അങ്ങനെ അവർ പശ്ചാത്തലം വെച്ച് മടങ്ങിയാൽ അവർ നിസ്കാരം നിലനിർത്താൻ തയ്യാറായാൽ അവർ സഖാത്ത് കൊടുക്കാൻ തയ്യാറായാലും മുസ്ലിമായ സക്കാത്ത് കൊടുക്കണം അല്ലേ അവർ അങ്ങനെയാണെങ്കിൽ ഫഹല്ലൂ സബീലും അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കണം എന്ന് പിന്നെ അവരോട് എന്ത് പാടില്ല മുമ്പ് അതിക്രമം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരോട് അതിക്രമം പാടില്ല ഇന്നാഹ്ഹൂർ ലാഹു പൊറുക്കുന്നവനും റഹീമുമാണ് കാരുണ്യവാനാണ് അവൻ കാരുണ്യവാൻ അപ്പോൾ ബഹുദൈവവിശ്വാസികളോട് ആഗമാനം യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങൾ അവർ യുദ്ധം ചെയ്യുന്നത് പോലെ നിങ്ങളും യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞതിൽ നിന്ന് അവർ നിങ്ങളെ ഒന്നായിട്ട് ആക്രയിക്കും പോലെ എന്നുള്ള പറഞ്ഞു കാഫമായ കാഫ അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം വിശുദ്ധ മാസങ്ങളിൽ അവർ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം തുടങ്ങി വെച്ചാൽ മാത്രമാണ് അവരോട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ ഏ അല്ലാതെ മുമ്പുള്ളൊരു കാര്യത്തിൻ്റെ പേരിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല അവർ അവരതിക്രമണം കാണിച്ചതിന് മുമ്പെങ്കിൽ പോലും അതിനെതിരെ യുദ്ധം ചെയ്യാൻ വിശുദ്ധ മാസങ്ങളിൽ പാടില്ല അല്ലാത്ത മാസങ്ങളിൽ ആവാം അല്ലാത്ത മാസങ്ങളിൽ നിരപരാധികളെ കൊല്ലാൻ പാടില്ല ഏഹ് ഏത് മാസങ്ങളിലും നിരപരാധികളെ കൊല്ലാൻ പാടില്ല ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനകത്ത് ഉള്ള അമുസ്ലിങ്ങളാണെങ്കിലും അവരെ ആക്രമിക്കാൻ പാടില്ല ശരി അപ്പോൾ ഇത് ഇനി വായ്പഫുകാരെ നബി വളഞ്ഞു എന്നൊരു കൂട്ടി ഒരു അഭിപ്രായം പറഞ്ഞല്ലോ അപ്പോൾ നബി അത് ലത്തായത് മാസത്തിലാണല്ലോ യുദ്ധം നിഷിദ്ധമായ മാസത്തിലാണ് അങ്ങനെ ചെയ്തത് ഉപരോധിച്ചതും ആക്രമിച്ചതും പക്ഷേ അത് ഉണ്ടായത് അവർ അക്രമം തുടങ്ങി വെച്ചതായിരുന്നു അതേപോലെ അത് സംഭവിച്ച് തുടങ്ങിയത് യുദ്ധം നിഷിദ്ധമല്ലാത്ത മാസത്തിലായിരുന്നു പക്ഷേ അത് തുടർന്ന് വന്നു കുറേ ദിവസങ്ങൾ തുടർന്നു അങ്ങനെ അത് യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിലെ കുറച്ച് ദിവസങ്ങൾ കൂടി അതിൽ വന്നു എന്ന് മാത്രം അങ്ങനെയാണ് അതിനുള്ള മറുപടി അള്ളാം സ്ഥലക്കും